കൂടെ എല്ലാ ആഘോഷങ്ങൾക്കും പിന്നിൽ ഒരു വിജയത്തിന്റെ കഥയുണ്ടാവും അല്ലേ? തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ കഥ. നമുക്കൊക്കെ നന്മയുള്ള ഒരു ഹൃദയം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ വിജയങ്ങളെ ആഘോഷമായി കൊണ്ടാടുന്നത്. നമ്മുടെ നവരാത്രിക്കും അത്തരത്തിലുള്ള ഒരു കഥയുണ്ട്. ആദിപരാശക്തിയായ അമ്മയുടെ വിജയത്തിന്റെ കഥ. നമുക്കതൊന്ന് കേട്ടു നോക്കാലേ. പണ്ട് ധനു എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിശക്തന്മാരായ രണ്ടു മക്കളുണ്ടായിരുന്നു, കരമ്പനും രമ്പനും. അവർ വളർന്നു വലുതായപ്പോൾ അവർക്ക് തോന്നി തങ്ങൾക്കും അതിപ്രബലന്മാരായ പുത്രന്മാർ ജനിക്കണം. അതിനുവേണ്ടി രണ്ടാളും കഠിന തപസ് തുടങ്ങി. കരമ്പൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നു, രമ്പൻ പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്നാണ് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. തപസിന്റെ കാഠിന്യേറിയപ്പോ നമ്മുടെ ദേവേന്ദ്രന് ആകെ വേവലാതിയായി. അദ്ദേഹം ഒരു മുതലയുടെ രൂപം എടുത്തു വന്ന് കരമ്പനെ വധിച്ചു കളയും. ഇത് കണ്ട രമ്പന് ആകെ വിഷമവും. രമ്പൻ തന്റെ തലയറുത്ത് ആത്മാഹൂതി ചെയ്യുവാനായി തുനി. രമ്പന്റെ ഈ കഠിന നിഷ്ഠ കണ്ട അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടും. എന്തു വരമാണ് നിനക്ക് വേണ്ടത് എന്ന് രമ്പനോട് സന്തോഷത്തോടെ ചോദിക്കും. രമ്പൻ പറയും, എനിക്ക് മൂന്ന് ലോകങ്ങളും കീഴടക്കാൻ പ്രാപ്തനായ ഒരു പുത്രനെ വേണം. അവന് ഇഷ്ടം പോലെ രൂപം മാറുവാനുള്ള കഴിവും വേണം. അങ്ങനെ രമ്പന്റെ ആഗ്രഹപ്രകാരം നടക്കട്ടെ എന്ന് പറഞ്ഞ് രമ്പനെ അനുഗ്രഹിച്ചുകൊണ്ട് അഗ്നിദേവൻ മറയും. അങ്ങനെ രമ്പൻ യക്ഷപുരിയിലേക്ക് പോകും. അവിടെ ചെന്നപ്പോൾ ഒരു മഹിഷകന്യക, അതായത് ഒരു എരുമയെ കണ്ടപ്പോൾ രമ്പന് അനുരാഗം തോന്നും. അവൾക്ക് തിരിച്ചു അങ്ങനെ തന്നെ. അങ്ങനെ അവർ ഗാന്ധർവ വിധി പ്രകാരം കല്യാണം കഴിക്കും. അങ്ങനെ രമ്പൻ ഭാര്യയെ പാതാള ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ അവളെ പിന്തുടർന്ന് പോത്തുകളും വരും. അങ്ങനെ രമ്പനും പോത്തുകളും തമ്മിൽ എരുമയ്ക്ക് വേണ്ടിയിട്ട് കഠിനമായ യുദ്ധത്തിൽ ഏർപ്പെടും. അങ്ങനെ പോത്തിന്റെ ആക്രമണത്തില് രമ്പൻ കൊല്ലപ്പെടുകയാണ്. ഭർത്താവ് മരിക്കുന്ന സമയം എരുമപ്പെണ്ണ് ഗർഭിണിയായിരുന്നു. വളരെ സങ്കടപ്പെട്ട ആ മഹിഷ ഭർത്താവിന്റെ ചിതയിൽ ചാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് മഹിഷാസുരൻ ജനിക്കുകയാണ് അഗ്നിയിൽ നിന്ന്. കൂടെ രമ്പനും രക്തബീജൻ എന്ന പേരിൽ പുനർജനിക്കുകയാണ്. അങ്ങനെ അവർ വളർന്നു വലുതായപ്പോ അവരും തപസ്സനുഷ്ഠിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. മഹിഷാസുരന്റെ ആഗ്രഹം എന്തായിരുന്നു? മൂന്ന് ലോകങ്ങളും തനിക്ക് കീഴടക്കാൻ കഴിയണം, ആരും തന്നെ വധിക്കാൻ പാടില്ല. അപ്പോൾ ബ്രഹ്മാവ് പറയും, മരണം ഇല്ലാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അപ്പോ മഹിഷാസുരൻ ചിന്തിച്ചിട്ട് പറയും, എന്നെ ദേവന്മാരോ അസുരന്മാരോ മനുഷ്യരോ കൊല്ലാൻ പാടില്ല, ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം. മഹിഷാസുരന്റെ വിചാരം എന്തായിരുന്നു? സ്ത്രീ അബലയാണല്ലോ, അവൾ ഒരിക്കലും തന്നെ കൊല്ലാൻ പ്രാപ്തിയുള്ളവളായിരിക്കില്ല. അതായിരുന്നു മഹിഷാസുരൻ ചിന്തിച്ചത്. രക്തബീജനും ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച ഒരു വരം നേടി. തന്റെ ഓരോ തുള്ളി രക്തവും നിലത്ത് വീഴുമ്പോൾ അതിൽ നിന്നും ഓരോ രക്തബീജന്മാർ ഉണ്ടാകണം. അങ്ങനെ രണ്ടു പേർക്കും വരം കിട്ടി. വരം കിട്ടിയതോടുകൂടി അവർ അതിശക്തന്മാരായി തീർന്നു. മൂന്ന് ലോകവും കീഴടക്കി തന്നെ അവർ വാണു തുടങ്ങി. അവരുടെ ആ ഭരണത്തിൽ എല്ലാവരും
വിഷമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും മഹിഷാസുരനെ വധിക്കണമല്ലോ. അതിനുവേണ്ടി ദേവന്മാർ ത്രിമൂർത്തികളെ ശരണം പ്രാപിച്ചു. അവർക്കാണെങ്കിലും നേരിട്ട് വന്ന് അവരെ വധിക്കാൻ പറ്റില്ല. അങ്ങനെ ത്രിമൂർത്തികളിൽ നിന്ന് ഒരു തേജസ് ഉത്ഭവിക്കുകയാണ്, മൂന്ന് പേരിൽ നിന്നും കൂടിയിട്ട്. അതിൽക്ക് മറ്റു ദേവന്മാരുടെ എല്ലാം തേജസ് അലിഞ്ഞു ചേരണം. അവിടെ സർവാംഗ സുന്ദരിയായ ദേവി രൂപം കൊള്ളുകയാണ്. അങ്ങനെ ഈ സർവാംഗ സുന്ദരിയായ ദേവിയെ പറ്റി മഹിഷാസുരൻ കേൾക്കുകയാണ്. മഹിഷാസുരന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എങ്ങനെയെങ്കിലും ദേവിയെ സ്വന്തമാക്കണം, അത്രയും ഭംഗിയാണ് ദേവിക്ക്. അങ്ങനെ മഹിഷാസുരന്റെ ഇംഗിതം ദേവി അറിയും. അപ്പൊ ദേവി പറയും, തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയാണെങ്കിൽ താൻ അതിന് തയ്യാറാണ്. അങ്ങനെ മഹിഷാസുരനും ദേവിയും തമ്മിൽ യുദ്ധം ആരംഭിക്കുകയാണ്. ചെറിയ യുദ്ധമല്ല, 9 നാൾ നീണ്ടു നിന്ന ഘോര യുദ്ധം. അതിൽ ദേവിയുടെ വിവിധ രൂപങ്ങളെല്ലാം പങ്കെടുത്തു. കാളി എന്തു ചെയ്തു? രക്തബീജനിൽ നിന്ന് വീഴുന്ന ചോരത്തുള്ളികൾ കാളിദേവി പാനം ചെയ്തു. അങ്ങനെ അവസാനം 10ാം ദിവസം ദേവി മഹിഷാസുരനെ വധിക്കുകയാണ്. അതാണ് നമ്മൾ വിജയദശമിയായിട്ട് കൊണ്ടാടുന്നത്, ആദിപരാശക്തിയായ അമ്മയുടെ വിജയം. എല്ലാ തിന്മയുടെയും മേൽ നന്മ നേടുന്ന വിജയം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കഥ സമാപിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.